സോഷ്യൽ മീഡിയയിൽ കൂടി പാർട്ടി പ്രവർത്തനം നടത്തുന്നവർ എങ്ങനെയാണ് ഒരു സംഘടനയെയും സർക്കാരിനെയുമൊക്കെ പൊതുജന മധ്യത്തിൽ പരിഹാസ്യരാക്കി നിർത്തുന്നത് എന്നതിനുള്ള ഉദാഹരണമാണ് ഇപ്പോൾ അർജുൻ നായങ്കയുടെയും ആകാശ് തില്ലങ്കേരിയുടെയും ഒക്കെ അനുഭവം സി പി എമ്മിന് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അത്തരക്കാര് പരസ്യമായി തള്ളിപ്പറയാൻ സി പി എം നേതൃത്വവും അവരുടെ യുവജന സംഘടനയായ ഡിവൈഎഫ്ഐയും തയ്യാറായി രംഗത്ത് വരുന്നത് ഇത് നേരത്തെ ആത്മാർത്ഥമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങളായിരുന്നു ഇപ്പോൾ ഡി വൈ എഫ്ഐയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡൻറ്റിൻ്റേതായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു പ്രസംഗമുണ്ട് ഫേസ്ബുക്കിൽ വന്നിരുന്ന് ചുവന്ന റിബണും കെട്ടി സിന്ദാബാദ് വിളിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി നേതാക്കളുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്താൽ പാർട്ടി ഓഫീസിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുത്താൽ നിങ്ങൾ കാണിക്കുന്ന എല്ലാ തോന്നിവാസങ്ങൾക്കുമുള്ള സർട്ടിഫിക്കറ്റായി അത് മാറില്ല എന്നുള്ളത് അങ്ങനെ ഒരു നിർദ്ദേശം അങ്ങനെ ഒരു കനത്ത താക്കീത് ഡി വൈ ജില്ലാ പ്രസിഡൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായപ്പോഴും ഇത്തരക്കാർ സോഷ്യൽ മീഡിയയിൽ കൂടി അവരുടെ പാർട്ടി ബന്ധങ്ങൾ പ്രകടമാക്കിക്കൊണ്ട് ഞങ്ങൾ കേമന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വാഭാവികമായി ഭരിക്കുന്ന പാർട്ടിയാകുമ്പോൾ അതിലെ നേതാക്കന്മാരുമായി ബന്ധമുള്ള ആൾ എന്ന് പറയുമ്പോൾ ഇത്തരം തട്ടിപ്പുകാർക്കൊക്കെയും അവരെ തങ്ങളുടെ സംഘത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിനുള്ള താല്പര്യമുണ്ടാകും അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതിൽ യഥാർത്ഥത്തിൽ കണ്ണൂർ സി പി എം നേതൃത്വത്തിന് ഒരു ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ ഈ തില്ലങ്കരി എന്ന് പറയുന്ന മേഖല അവിടെ വലിയ കർഷക സമര പോരാട്ടത്തിൻ്റെയൊക്കെ ചരിത്രമുറങ്ങുന്ന മണ്ണാണ് അവിടെ നിന്നാണ് ഇതുപോലെയുള്ള കള്ളന്മാരും പിടിച്ചുപറിക്കാരും അക്രമികളുമൊക്കെ ഉണ്ടാകുന്നതും അവർ പാർട്ടിക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും ഇപ്പോൾ വന്ന് തള്ളിപ്പറഞ്ഞ് പറയുന്നത് കൊണ്ട് കാര്യമില്ല ഇവരൊന്നും പാർട്ടിക്കാരല്ല എന്ന് പറയുന്നു ഇപ്പോൾ ഈ അർജുനടക്കമുള്ള ആളുകളെ ഡിവൈഎഫ്ഐയിൽ നിന്ന് മാസങ്ങൾക്ക് മുമ്പേ തന്നെ പുറത്താക്കിയിട്ടുണ്ട് എന്ന് ഡിവൈഎഫ്ഐയുടെ നേതൃത്വം അവകാശപ്പെടുമ്പോഴും അവരിപ്പോഴും പാർട്ടിക്കാരാണ് പാർട്ടിയിലെ ഉന്നതരുമായ അടുത്ത ബന്ധമുള്ളവരാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലുള്ള പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിന് പാർട്ടിക്കാരായിട്ടുള്ള ആളുകൾ തന്നെ സ്തുതിപാടലുകളും ലൈക്ക് നൽകലുമായി എത്തുകയും ചെയ്യുന്നു അത് തിരിച്ചറിഞ്ഞിട്ടാകണം ഇത്തരത്തിലുള്ള വിരുദ്ധന്മാരെ ലൈക്കും ഈ കൈയ്യടിയും കൊണ്ട് സ്വീകരിക്കേണ്ടതില്ല എന്നുള്ള ഒരു നിർദ്ദേശം ഡി വൈ എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറിക്ക് പുറത്ത് പരസ്യമായി തന്നെ പറയേണ്ടി വരുന്നത് പക്ഷേ ഇത്തരത്തിൽ വലിയ സമൂഹത്തിന് തന്നെ വെറുപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിയമലംഘനങ്ങളിൽ ഏർപ്പെട്ടതിന് ശേഷമല്ല ഇത്തരക്കാരെ പാർട്ടി തള്ളിപ്പറയേണ്ടത് ഭരണത്തിൻ്റെ മറവിൽ ഇമാതിരി കൊള്ളരുതായ്മകൾ കാട്ടിക്കൂട്ടാനുള്ള ഒരു വലിയ സംഘം അതിപ്പോൾ സി പി എമ്മിൽ മാത്രമല്ല എല്ലായിടത്തുമുണ്ട് അത് തിരിച്ചറിയാനും അത്തരക്കാരെ അകറ്റി നിർത്താനുമുള്ള ഒരു കേഡർ സംവിധാനമുള്ള ഒരു പാർട്ടിയായിട്ട് കൂടി സി പി എമ്മിന് അത് സാധിക്കാതെ പോവുകയും ആ ലൂപ്പ് ഹോളുകൾ കൃത്യമായി മുതലെടുത്ത് അവർ പാർട്ടിക്കാരെന്നുള്ള വ്യാജേന അവർക്കുള്ള ബന്ധങ്ങൾ പരം ഭയങ്കരമാണ് എന്നുള്ള വ്യാജേന ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതും ഇപ്പോഴും പരസ്യമായ സോഷ്യൽ മീഡിയയിൽ അത്തരം ഈ പാർട്ടിയുമായുള്ള ബന്ധം വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്നു എന്നുള്ളത് സി പി എം തിരിച്ചറിയേണ്ടതാണ് തിരുത്തേണ്ടതാണ് അതിന് വെറുതെ ഒരു തള്ളിപ്പറച്ചിൽ കൊണ്ട് കാര്യമില്ല ഇത്തരത്തിൽ യുവാക്കൾ പാർട്ടിയുടെ സ്വാധീനം ഉപയോഗിച്ച് വഴിതെറ്റിപ്പോകാനുള്ള സാധ്യതകൾ തിരിച്ചറിയാൻ യുവജന സംഘടനകളുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും പാർട്ടി ഫോറത്തിൻ്റെയും ഒക്കെ കൃത്യമായിട്ടുള്ള ആയിട്ടുള്ള ഇടപെടലുകൾ അനിവാര്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ഉയരുന്ന ഈ അനുഭവങ്ങളൊക്കെയും